मकावे कवन अरे नाम मनुष्य अरा पड़ ते पर सोसेज हणी सोसेज अल इबाब कबाब अब सोसेज अब सोसेज എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ദേ ഇപ്പോ നമ്മളെ സാൻചാന്റെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇത് മറ്റേ വീഡിയോയുടെ കണ്ടിന്യൂേഷൻ ആണ് അപ്പോൾ സാൻചാൻ പ്രോജക്റ്റിൽ നിന്ന് ഇവിടെ ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് അവിടെ പോയി കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാനാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യം പോകുന്ന എവിടെയാണ് ഇവിടെ ഒരു പക്ഷി കമ്പനി ഉണ്ട് വിക്ടോറിയൻ ബേർഡ് കമ്പനി എനിക്ക് ഇപ്പോൾ ഈ പക്ഷികളോട് ഇച്ചിരി കൂടുതൽ ഇഷ്ടമായി തുടങ്ങി കാരണം നമ്മുടെ വീട്ടിലെ രേവഴി ഒക്കെ പണത് അത് എനിക്ക് ഇഷ്ടമാണ് പക്ഷികൾ മുട്ടയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ വേറൊരു വീഡിയോ അതിൽ വരുന്നുണ്ട് അപ്പം ഇവിടെ തൊട്ടടുത്ത് ഇവിടെ നിന്ന് 5 കിലോമീറ്റർ ഉള്ളൂ അവിടെ പോയി ആദ്യം ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ട് മേടിക്കാനൊന്നുമല്ല ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോകാം സാഞ്ചാൻ എങ്ങോട്ടാണ് ഇവിടുന്ന് 12 കിലോമീറ്റർ ഉള്ളതെന്നാ പറഞ്ഞത് ഏതായാലും അങ്ങോട്ട് പോയിട്ട് കൂടുതൽ കാര്യം അതെ സാഞ്ചാൻ ഇന്നലെ ഈ ദിവസം മേടിച്ചെന്ന ഗ്ലാസ് ആയിട്ടോ അടിപൊളി ജീവിതം മേടിച്ചു എടുത്തോളാം പക്ഷിക്കമ്പനി ഉണ്ട് മുമ്പേ പറഞ്ഞ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഈ പക്ഷികളുടെ ഇഷ്ടം എനിക്ക് കൂടിക്കൂടി വന്നത് ഏതായാലും നമുക്ക് പോയി കണ്ടിട്ട് അവിടെ മേടിക്കുന്നൊന്നുമില്ല എല്ലാം ഈ ഇത് ഇണങ്ങിയ പക്ഷികളാണ് നമുക്ക് പോയി ജസ്റ്റ് കണ്ടിട്ട് ഇവിടുന്ന് 8 കിലോമീറ്ററേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അന്ന് പോയി കാണുന്നത് ഇനിയിപ്പോൾ നമ്മൾ സാഞ്ചാൻ്റെ അത് കണ്ടിട്ട് നേരെ ഒരു മാൻഷൻ ഉണ്ട് അങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അവർ നേരെ ഫ്രണ്ടിലുണ്ട് വേറെ വണ്ടി പോയി ഇതെല്ലാം മുഴുവൻ ഒത്തിരി മലയാളി സുഹൃത്തുക്കളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലങ്ങളാണ് ഇവിടെ ദൂരം നിന്ന് പാർക്കുന്ന നല്ല നമുക്ക് സ്ഥലമാണിത് അപ്പോൾ നമ്മളിത് ഇവിടെ വന്നേ കാണാം ആ പുറകെ കാണുന്നതിന് വിക്ടോറിയൻ ബേഡ് കമ്പനി എന്നാണ് ഏതായാലും നമുക്ക് ഈ പക്ഷികളോട് ഇഷ്ടമുള്ളതുകൊണ്ട് നമുക്ക് വന്നതാണ് ഇവിടെ സാൽച്ചാൻ്റെ അവിടെ വന്നപ്പോഴത്തേക്ക് ഏതായാലും നമുക്ക് അകത്തോട്ട് കയറിയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടോ എന്ന് നോക്കാം ഏതായാലും നമുക്ക് അകത്തോട്ട് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അടിപൊളി എഞ്ചിനീയറിംഗ് നെക്ക് ഉണ്ടോ സംഭവം അവനിങ്ങനെ ഭയങ്കര ഇണങ്ങിയാണ് കണ്ടല്ലേ സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഏയ് നമ്മുടെ വേറെ സംഭവം ഇരിക്കുന്നുണ്ടോ മക്കാവ് ഏയ് ഇവനെ കണ്ടോ ഇവൻ മക്കാവ് അടിപൊളി ഇജോ മേടിക്കണോ കൂടില്ല സംഭവം ഭയങ്കര ഇണക്കോ പക്ഷി ഇതല്ലേ ഇവനെ ഇവൻ ഇരിക്കണം നിന്റെ പേരെന്നാണോ അവൻ്റെ ഒരു കുഞ്ഞ് പേന്റോട് ഇരിക്കുന്നു അവിടെ ഇഷ്ടംപോലെ പക്ഷികളുണ്ട് കേട്ടോ എല്ലാം ഇണങ്ങിയ പക്ഷികളാണ് എല്ലാം ഇണങ്ങിയ പക്ഷികളാണ് ഹലോ 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 നമ്മുടെ ഇൻ്റർവ്യൂവിനൊക്കെ പല സംഭവങ്ങൾ അപ്പടി ഇവിടെ എല്ലാം ഉണ്ട് എന്നോട് വിചാരിക്കുന്നുണ്ട് ഇവിടെ മുഴുവൻ പക്ഷികളാണ് അപ്പച്ചൻ തീറ്റ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ മുഴുവൻ ഇഷ്ടം പോലെ പക്ഷികളുണ്ട് ഏത് കണ്ടില്ലേ ഇതെല്ലാം ഫിഞ്ചസാണ് പലതരത്തിലുള്ള ഫിഞ്ചസാണ് ഈ കിടക്കുന്നത് ഇതെല്ലാം ഇതിനകത്ത് ഇത് കിടപ്പുണ്ട് പക്ഷികളാണ് കിടക്കുന്നത് ഇവിടെ എല്ലാം കിടപ്പുണ്ട് ഇതിനകത്ത് ഇത് ഇവിടുത്തെ ഒരു ബേഡാണ് നമ്മുടെ സ്റ്റോർ ബേഡാണ് വാട്ട് ഇസ് ഹിസ് നെയിം ദിസ് വൺ മുഴുവൻ ഹാൻഡ് ടൈം ബേഡാണ് അടിപൊളി സൂപ്പർ ഹലോ 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 ചേപ്പാ യു ലൈക്ക് ഇറ്റ് നൈസ് വൺ ഇവിടെ വേറെ തിരിച്ചിരിക്കുന്നത് ഇഷ്ടം പോലെ പക്ഷികളുണ്ട് ഇഷ്ടം പോലെ ഇത് കണ്ടത് ഇത് കണ്ടത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പേരനാണോ ഇത് ഗ്രീൻ ചിക്സ് പിന്നെ ഇങ്ങനെ പല പക്ഷികളുണ്ട് ഇതെല്ലാം കുഞ്ഞു പക്ഷികളാണ് സംഭവം അടിപൊളിയാണല്ലോ ഹലോ 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 ഇഷ്ടം പോലെ പക്ഷികളാണ് ഇഷ്ടം പോലെ നമ്മളെ ഇവനെയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഇല്ലേ ഭയങ്കര പക്ഷികളുടെ ഒരു മഹാസമ്മേളനമാണ് അടിപൊളി താങ്ക് യു താങ്ക് യു ഇതും പക്ഷികൾ തന്നെയാണ് കണ്ടല്ലേ ഇതും പല ടൈപ്പിലുള്ള പക്ഷികൾ നമ്മുടെ എല്ലാം ഇണങ്ങിയ പക്ഷികളാണ് കണ്ടല്ലേ ഉള്ള ഇവിടെ ഉണ്ട് നമ്മുടെ കാക്കരക്കിയുടെ കളറുള്ള ഒരു പാരറ്റ് എന്താ സംഭവം എന്ന് എനിക്കറിയാൻ പാടാ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇങ്ങനെ കിട്ടക്കാണ് അപ്പോൾ ഈ സംഭവം തന്നെയാണ് അല്ലേ അവിടെ മക്കാവാണ് തൊട്ടപ്പുറത്ത് അവനെ നമ്മൾ അതിന് കാണിച്ചതാണ് എന്നാലും എനിക്കാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട് അല്ല ഇനി ഇവിടെ നിന്ന് അനങ്ങല്ലേ കൊനുകളാണ് സംഭവം ദൈവമുണ്ട് മക്കാവ് ചേട്ടൻ ഞാനിരിക്കുന്നു ഹലോ 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 അവൻ പേടിയാണ് അവൻ കരക്കുന്നു
കേട്ടോ അടിപൊളി സൂപ്പർ കമ്പോളുണ്ട് ഇവിടെ നമ്മൾ നിർത്താനായിട്ട് സൗകര്യം വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ നിർത്തിയെന്ന് പറഞ്ഞാൽ ആൾക്കാർ കോളിഫ്ലവറും ഇതൊക്കെ പറിക്കുന്നുണ്ടല്ലേ നമുക്ക് കാണുമ്പോഴത്തേക്ക് നമുക്ക് അത് ഇച്ചിരി കൂടെ നോക്കാതെ ഇത് ഫ്രഷ് കോളിഫ്ലവറാണ് ഇവിടെ മുഴുവൻ അതിൻ്റെ പാടങ്ങളാണ് കണ്ടല്ലേ ആൾക്കാർ അവിടെ നിന്ന് അതിൽ നിന്ന് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടത് ഇങ്ങനെ നല്ല മണമുണ്ട് ഈ കോളിഫ്ലവറിൻ്റെയൊക്കെ ഇത് കണ്ടല്ലേ ഇത് ആൾക്കാർ ഇങ്ങനെ പറിച്ചത് ഇങ്ങനെ കൊണ്ടുപോകുന്ന സ്ഥലം ഇഷ്ടംപോലെ കൃഷി സ്ഥലങ്ങളാണ് ഇപ്പോൾ മുഴുവൻ ഉണ്ട് നമുക്ക് കാണുമ്പോഴത്തേക്ക് അറിയാം നല്ല പച്ച മണം ഇതേ കോളിഫ്ലവർ പാടങ്ങളാണ് കണ്ടല്ലേ ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു ഇപ്പോൾ നേ കണ്ടല്ലേ ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ പറിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് വേണമെങ്കിൽ ഒന്നര നേരം പറിച്ചുകൊണ്ടുപോകാം കാരണം ഈ പറഞ്ഞ അവിടെ അത് ചെയ്യുന്ന ശരിയല്ല ഇവിടെ എല്ലാം നിപ്പുണ്ട് ഇഷ്ടംപോലെ ഏതായാലും നമുക്ക് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പോകണം ഒരു മാൻഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷിയെ നമ്മൾ വാങ്ങിച്ചില്ല അവിടെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി പോയതേ ഉള്ളൂ ഏതായാലും നമുക്ക് മാൻഷൻ അങ്ങോട്ട് പോകാം അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് അടുത്ത ഏതായാലും നമുക്ക് അങ്ങോട്ട് പോയേക്കാം ഈ കാണുന്നതാണ് നമ്മുടെ വെരി ബി ഓപ്പൺ റേഞ്ച് സൂ ഇവിടെ ഒരു പ്രാവശ്യം വന്നതാണ് നമ്മൾ ഇനി എന്തെങ്കിലും ഒരിക്കലും വരണം കാരണം ഇത് ഒരു ദിവസം മുഴുവൻ എടുക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് ഏതായാലും മാൻഷൻ ഈ സൈഡിലോട്ട് ഇന്നാൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇന്നാൾ ഇത് വരണം വീഡിയോ ഒക്കെ എടുക്കാൻ നമ്മൾ ഇവിടെ വന്നു തുടങ്ങിയത് അല്ലേ അപ്പോൾ ദേ നമ്മളെ നമ്മുടെ ഗാർഡന്റെ അവിടെ വന്നേക്കാൻ ആൻഡ് ടെൽ മീ സംതിങ് അബൌട്ട് ദിസ് പറഞ്ഞേ ഇത് എവിടെ നമ്മളെ ഗൈഡ് ചെയ്യല്ലേ ഇന്ന് എങ്ങോട്ടാ കൊണ്ടുവന്നേ പറഞ്ഞേ The garden has a gate in it and that leads to the mansion. Ah okay. Avu angana ana povane. Garden ekkoda poya mansion lote povane alle? Yeah. Ah okay okay. Oru hi parne ellarku hi parne. Oh, ana ana nammal innu guide cheyathe. Sanjayante mootha uthriyana edeyanalle. Idana nammude rose garden. Ee rose garden November alle Sanjay? Ah October November. November samayam amballeki nalla pookal okke vannalle? Adhe adhe. ആ ഓക്കെ ഇവിടെ എല്ലാം ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ നോ ഡോഗ്സ് ഇതാണ് മാൻഷൻ നമുക്ക് ഇവിടെ നിന്ന് ഏതായാലും നമുക്ക് ഇതിനകത്തൂടെ അങ്ങോട്ട് പോവാം ഈ സംഭവം പൊളി സ്ഥലമാണല്ലോ ചേച്ചി റോസ് ഉണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കും അല്ലേ നവംബർ സമയങ്ങൾ അല്ലേ ഇനി അപ്പം പറഞ്ഞോ ആണല്ലേ വരുന്നല്ലേ ഓക്കെ 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 അപ്പൊ അതേ നമ്മള് മനുഷ്യൻ അങ്ങോട്ട് കയറാൻ പോവാണ് നമ്മുടെ പട തന്നെ പറയി വരുന്നുണ്ട് ആൾക്കാരെല്ലാം ഞെട്ടിപ്പോ ഇത്രയും പേര് ഇവിടെ ഓക്കെ ഓക്കെ ഏതായാലും നമുക്ക് അകത്തോട്ട് കയറാം എല്ലാരും കയറാം എല്ലാരും കയറാം ഓരോരുത്തർ കയറി കയറി ഇറങ്ങി അതിനകത്തോടെ അതുകൊള്ളാം ഈ ഇത് കാണാൻ ഭയങ്കര രസമുണ്ട് അല്ലേ ഇത് അല്ലേ സമ്മ സൂപ്പർ അല്ലേ ഇത് കാണാനായിട്ട് നല്ല രസമാണ് അല്ലേ പല തണൽ മരങ്ങളും കാര്യങ്ങളും എല്ലാം സൂപ്പർ സൂപ്പർ സൂപ്പറാണ് അതുകൊണ്ട് അവിടെ ഒത്തിരി പേര് കമിതാക്കളൊക്കെ ഉണ്ടാവുന്നത് അവിടെ രണ്ടു പേരൊക്കെ ഇരിപ്പുണ്ടോ അതിനല്ലേ കൊള്ളാം നല്ല മരങ്ങൾ തണൽ അത് സംരക്ഷിച്ചേക്കുന്ന രീതിയാണ് നമുക്ക് കാണേണ്ടത് സൂപ്പർ സംഭവമാണ് സൂപ്പർ സൂപ്പർ ഇതന്നെ ഭയങ്കര മലം ആല് ഉണക്കുണ്ടല്ലോ ഭയങ്കര ഒരു മരം അല്ലേ കൊളോക്കിയൽ നെയിം ഇവിടുത്തെ കാര്യം പറയുന്നത് റബ്ബർ പ്ലാന്റ് എന്നാണ് റബ്ബർ പ്ലാന്റ് നമ്മുടെ നാട്ടിലും ഉണ്ട് നമ്മുടെ നാട്ടിൽ ഈ പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന ഇലയുള്ള ചെടിയില്ലേ ഇല പുഴിയത്തില് അതാ സംഭവം അല്ലേ ഓക്കെ ഭയങ്കര വലുപ്പം വീടിന്റെ അകത്ത് വെക്കുന്ന സാധനമാണ് ഓക്കെ ഇതാണല്ലേ ഈ ബോൺസായി ഒക്കെ പോകുന്നത് അപ്പോൾ ഇതല്ലേ ഇതാണ് നമ്മുടെ കാണുന്ന മാൻഷൻ അല്ലേ സംഭവം ഭയങ്കര വലുപ്പമാണ് ഏതായാലും നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലോട്ട് ചെന്ന് അതിൻ്റെ വ്യൂ ഒന്ന് കാണാം അത് കഴിഞ്ഞ് സാഞ്ചാരനോട് ചോദിക്കാം അതിൻ്റെ സംഭവം എങ്ങനെയാണെന്നുള്ളത് എന്താണ് ഇതിൻ്റെ ഹിസ്റ്ററിയും ചരിത്രമൊക്കെ കാണുമല്ലോ അപ്പോൾ ഏതായാലും നമുക്ക് അതിൻ്ന ഫ്രണ്ടിലോട്ട് ചെല്ലാം അപ്പോൾ നല്ല വിശാലമായ ഷോറൂം മുടക്കി ഇങ്ങനെ കിട്ടൊക്കെ കാണുന്നുണ്ട് രണ്ട് സൈഡ് നല്ല മനോഹരമായ പുൽത്തകിട്ടുകളും പൂക്കളും കൊണ്ട് നല്ല നല്ലൊരു സംഭവമാണ് അടിപൊളി നല്ല കല്ലേ കൊത്തിയെടുത്തൊരു സംഭവമാണ് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നല്ല അഡാറ് വ്യൂ ആണല്ലേ ഓസ്ട്രേലിയൻ പതാകയൊക്കെ ഫ്രണ്ടിലുണ്ട് എനിക്കൊന്ന് മണ്ടയ്ക്ക് കയറാമെന്ന് തോന്നി അതായത് നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ നോക്കാം ശ്രീ സഞ്ജയൻ അതേ തോന്നും അവിടെ ചെന്നിട്ട് നമുക്ക് എന്താണ് ഇതിൻ്റെ ചരിത്രം എന്നുള്ളത് നോക്കാം സഞ്ജയ് ഇതന്നെ സംഭവം ഇത് മാൻഷൻ്റെ ഹിസ്റ്ററി വല്ലതും അറിയോ ഇത് ഈ സ്കോട്ടിഷ് രണ്ട് സ്കോട്ട്ലൻഡിൽ നിന്ന് വന്ന ഒരു രണ്ട് ബ്രദേഴ്സ് ചേർന്ന് പണിതാണ് 1870-കളിൽ 1870-കളിൽ രണ്ട് മൂന്ന് വർഷം എടുത്ത് പണിതത് അതെ അവര് വർഷങ്ങളോളം ഇവിടെ താമസിച്ചു അത് കഴിഞ്ഞിട്ട് കുറെ വർഷം കഴിഞ്ഞിട്ട് ഇത് അവര് അവരുടെ മക്കള് പിന്നെ വിറ്റു അത് പിന്നെ ഇവിടുത്തെ റോമൻ കാത്തലിക് സഭ മേടിച്ചു പിന്നെ ഇത് കുറെ വർഷങ്ങളോളം 50 വർഷത്തോളം സെമിനാരി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഗവൺമെന്റ് ഹെറിറ്റേജ് ലിസ്റ്റിംഗ് ആയിട്ടേ വന്നു ഇതിന്റെ ഒരു ഭാഗം ഇപ്പോൾ ഹോട്ടലായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഹോട്ടലിന് വേണ്ടി കുറച്ച് ബിൽഡിംഗ് പിന്നീട് പണിതിട്ടുണ്ട് എന്നാലും സംഭവം കൊള്ളാം അല്ലേ സംഭവം ഈ പരിസരം മുഴുവനും ഇവരുടെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതല്ലേ സ്കോട്ട്ലൻഡ് ഒരാൾക്ക് ഇവിടെ ഇപ്പം കയറണമെന്നുണ്ടെങ്കിൽ $9 അഡൾട്ടിന് ഇത് പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് $10 വെച്ച് കൊടുക്കും ഇതിന്റെ അകത്ത് ഒരു ബ്രദർ ഉണ്ടാക്കിയ ഒരു ബ്രദറെ ആത്മഹത്യ ചെയ്യായിരുന്നു അല്ലേ അതുകൊണ്ട് പേടിയാ പായി പേടിയാന്ന് പറഞ്ഞത് അന്നത്തെ കാലത്ത് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലായിരുന്നു ഫാൻ ഇല്ലായിരുന്നല്ലോ അപ്പൊ
ഫാനൊക്കെ ഇപ്പുറത്ത് അയാൾ രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് ജോലിക്കാരെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക, ഇത് മേളിൽ ഇങ്ങനെ ഫാൻ ഇങ്ങനെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കാൻ വേണ്ടി. നമുക്ക് അതൊരു കറിയാലോ, മനോഹരമായിട്ടുള്ള ഗാർഡൻ ലോണും എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഏതായാലും നമുക്ക് അകത്തോട്ട് കയറാം, എന്നിട്ട് കൂടുതൽ വിശേഷങ്ങൾ അല്ലേ. ഇങ്ങനെ കയറി നമുക്ക് മുകളിലോട്ട് പോവാം, സൈഡിലോട്ട് പോവാം. ഓരോരുത്തരും ഇങ്ങനെ നിൽക്കുന്നില്ല, രാത്രി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പേടിച്ചു പോകും. എന്താ അവർ ഡൈനിങ് റൂം ഉണ്ട്, ഡൈനിങ് റൂം കണ്ടില്ലേ, ഒരാൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നത് അതിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സംഭവങ്ങളും ഇത് കണ്ടേ കണ്ടില്ലേ. എന്നാ സെറ്റപ്പാ, അത് ഭയങ്കരം കൊള്ളാം. ഇതല്ല, ഇതിൻ്റെ അകത്തെ ഒരു ഭയങ്കര സെറ്റപ്പാണ്, പഴയ വീടിൻ്റെ കണ്ടില്ലേ. അതായത് നമ്മളകത്ത് കയറി അവരുടെ പഴയ ചായ കുടിക്കുന്ന സംഭവങ്ങളും ഇവിടെ ഇങ്ങനെ പല പല സംഭവം. പപ്പ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കാവോ? രണ്ടെണ്ണം അടിച്ച് ജിമ്മിന്ന് ഉറങ്ങി ഉറങ്ങിയാ പോലെ അവർ ചത്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. നമ്മുടെ തോന്നലാണല്ലേ, സംഭവം കലക്കി വേറെ കാര്യമാണ്. വേറെ ശത്രുക്കളൊന്നും വരികയില്ല, ഇവരെ ഭയം വേറെ ആരും വരിക. അവർ സുഖമായിട്ടിരുന്ന് ഉറങ്ങാം ഉറങ്ങാം. അല്ല, പഴയ വീടാണെങ്കിലും അല്ലേ, ലണ്ടനിലെ കാശ് മുഴുവൻ നീ കൊണ്ടുവന്നു. അതെ, അത് കൊണ്ടുവന്ന് കണ്ടില്ലേ, അവിടെ മുകളിലത്തെ ആർട്ട് വർക്കും കാര്യങ്ങളും എല്ലാം കണ്ടില്ലേ. അല്ല, ലണ്ടനിലെ ലണ്ടൻ മുഴുവൻ വിറ്റിച്ച് കൊണ്ടുവന്നതാണ്. ഇത് മോർണിംഗ് റൂം, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, അങ്ങനെ കണ്ട സംഭവം. ഇൻഫോർമൽ ഫാമിലി ഡൈനിങ്, ഇൻഫോർമൽ ഫാമിലി ഡൈനിങ് റൂം അല്ലേ. കൊള്ളാം, അടിപൊളി. അത് ഇപ്പോഴും ഓരോ പഴയ സാധനം ഒക്കെ ഇട്ട് വെച്ചിങ്ങനെ ഒരുക്കി വെച്ചേക്കുന്നു. അസലൊരു അല്ലേ, ഇതന്നെ വെച്ച് ഓവനാണോ അവരുടെ പഴയ ഓവൻ എന്താ അല്ലേ. അതായത് ഇത് ബേക്കറി ബ്രെഡിന്റെ ഒക്കെ പുറങ്ങണ്ടല്ലേ, ഇതെന്താ സംഭവം, പഴയ ബേക്ക് ചെയ്യുന്ന പഴയ ഓവനോ സംഭവം എന്താന്ന് തോന്നുന്നു. നല്ല സോസ്പാനൊക്കെ ഉണ്ടല്ലേ. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇംഗ്ലീഷുകാരൊക്കെ സാറിന് വലിപ്പമുള്ളതാണ് ഇതല്ലേ, ചെറിയ ബെഡാണ് ഇത്, എങ്ങനെ ഇവിടെ കിടക്കുന്ന എനിക്ക് പിടുത്തം കിട്ടും. ബാക്കിയുള്ള എല്ലാം ഓക്കെ അല്ലേ, ചെറിയ ബെഡ്റൂം അല്ലയോ. അത് പിന്നെ എന്നാ കരടി, അത് കരടി ഒറിജിനല്ലേ, ചെയ്ത ഒറിജിനൽ കരടിയുടെ ഒരു ഡോഗിനെ സ്റ്റഫ് ചെയ്ത് വെച്ചാൽ ആനയുടെ ഇത് കണ്ട ഫുഡ് ഇത് വെച്ചേക്കുന്നത് റിയൽ റിയൽ നല്ല റിയലാണ്. മാനൊക്കെ ഇഷ്ടം പോലെ പുലിയോ സിംഹ കണ്ടിവിടുണ്ട്, ഇതേണ്ട സംഭവം ഉണ്ട്. പിന്നെ ഇത് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നില്ല, ഇതിൻ്റെ ഒറിജിനൽ തോലാണോ എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. കാണാം, ഇത് കൊള്ളാം. പഴയ ബാത്റൂമാണ് ഇത്, പഴയ ബാത്റൂമല്ല, അതിൻ്റെ രീതി തന്നെ വ്യത്യാസമുണ്ട്. അതിൻ്റെ വാഷ് ബേസും പഴയ ക്ലോസറ്റ് ഒക്കെ കണ്ടില്ല വെക്കുന്നത്, അത് കൊള്ളാം. ഇവിടുത്തെ ബാൽക്കണിയാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും കണ്ടില്ലേ. ഫോട്ടോയും എല്ലാം എടുക്കുന്നുണ്ട്, വിശാലമായ ഷോറൂമാണ് ഇവിടെ. നല്ല ലോണും കാര്യങ്ങളും ആൾക്കാർ അവിടെ ഇരിക്കുന്നതെല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല നല്ല സംഭവം, നല്ല വ്യൂ ആണ്, പിള്ളേരൊക്കെ എൻജോയ് ചെയ്തിട്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ആ സൈഡ് മുഴുവൻ ഹോട്ടലിൻ്റെ ഭാഗങ്ങളാണ്. ഇപ്പം ഹോട്ടലിലോ ഡൈനിങ് റൂം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും, ഡൈനിങ് ഏരിയ ഒക്കെ നമ്മളെ കൊണ്ട് കാണാൻ പറ്റും. നമ്മുടെ ബ്ലോഗർ താണ്ട് വരുന്നു, എടി നിന്റെ ബ്ലോഗിങ് എങ്ങനെ പോകുന്നു? ഔസിയ ബ്ലോഗിങ് അടിപൊളിയാണ്, അവർക്ക് എന്തേലും ജേഡൻ ഔസിയ ബ്ലോഗ് ഗുഡ് ആണോ? അതിന് എങ്ങനെ സ്ഥലമൊക്കെ പൊളിയാണോ? അടിപൊളിയല്ലേ. മണി തമ്മച്ചൻ എന്താ, ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ്, നല്ല കിടുക്കാച്ചി വ്യൂ ആണ്. ഈ സംഭവം കൊള്ളാം കേട്ടോ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററി അങ്ങനെയുള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും പിന്നെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ടൂർ നടത്തുകയൊക്കെ ആണെങ്കിൽ നല്ല രസമാണ്. ഈ വെരിബി സൂയ വന്നിട്ട് ഇതുവഴിയൊക്കെ കയറിപ്പോവാണെങ്കിൽ ഇതിൻ്റെ മാൻഷൻ സംഭവം നല്ലതാണ്. ഏതായാലും ഞങ്ങളിത് കണ്ടു, രാത്രി ഒറ്റയ്ക്ക് വന്ന് താമസിക്കാൻ ഉറപ്പായിട്ട് പ്രദേശത്തേക്ക് കാണും. പപ്പായ്ക്ക് ഏതായാലും പറഞ്ഞു, പപ്പായ ഇവിടുത്തെ കീപ്പർ ആയേക്കാന്ന് പറയുന്നത്. ഏതായാലും ഇത് കണ്ടിട്ട് നമുക്ക് വെളിയിൽ ഇറങ്ങാം, ഏതായാലും കണ്ടു. ഇതിന് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങാം, അത് കഴിഞ്ഞാൽ ഇച്ചിരി ഭക്ഷണം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു നമുക്ക് എവിടെ വെച്ചാലും നല്ലൊരു സ്പോട്ട് കണ്ടെത്തി നമുക്ക് ബാർബ്യൂക്ക് ചെയ്യാനാണ് പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു സ്പോട്ട് കണ്ടെത്തുന്ന പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ഇച്ചിരി തിരക്കുണ്ട്, ഏതായാലും നമുക്ക് വെളിയിൽ ഇറങ്ങിയിട്ട് നോക്കാം എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കാം. അതെങ്ങനെയുള്ള സംഭവം, നല്ല രസമുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേക കൊട്ടാരമല്ല, ഒരു വീടായിരുന്നു, അതുകൊണ്ടാണ് അതിന്റെ പ്രത്യേകത പറഞ്ഞത്. ഭയങ്കര തട്ടപ്പാ അല്ലേ, ഒരു നേരത്തു നിന്ന് അല്ലേ. അമ്മി എങ്ങനെയുണ്ട് സംഭവം? ആണല്ലേ, അടിപൊളിയല്ലേ. ആ അതെ, അടിപൊളിയല്ലേ, അടിപൊളിയല്ലേ. വീടാ, അതാണ് അതിന്റെ പ്രത്യേകത, കൊട്ടാരമല്ലല്ലോ.
മാൻഷനൊക്കെ കണ്ടിട്ട് വന്ന് നമ്മളത് ഇവിടെ ഒരു അടിപൊളി സ്ഥലത്ത് വന്നേക്കാണ്. അതായത് തൊട്ടിപ്പുറത്തുള്ള കുറേ ബാർബേക്യൂ മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ നമ്മൾ ജിയോ ദേ അവിടെ ചുടുന്നു, അവിടെ മീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കല്ലേലിട്ട് അലക്കുന്നു. അവിടെ ആൾക്കാരെ നമ്മുടെ ആൾക്കാരെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള തരപ്പിലാണ്. ഏതായാലും നമുക്ക് ഇച്ചിരി ഭക്ഷണം കഴിക്കാം. ചേച്ചി, നമ്മൾ എന്നാൽ ആ ടാസ്മാനിക്ക് പോകുന്നുള്ള ഒരു അല്ലേ, ആ പോയ പോണക്കൊരു ട്രിപ്പിൻ്റെ ഒരു അനുസ്മരണമാണ് ഇതല്ലേ. ഏ നമ്മുടെ ചാൻചാന് ഭയങ്കര ഇഷ്ടമാണ് തോന്നി ഇതല്ലേ. വെള്ളരിക്ക ഏഹ്. അപ്പോൾ ജിജോ അതെ അവിടെ നിന്ന് ബാർബേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ബാർബേക്ക് ചെയ്യാനുള്ള പല സെറ്റപ്പുകൾ അവിടെ ഇവിടെ ഇവിടെ എല്ലാം ഉണ്ട്. ഇങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും എല്ലാം സെറ്റപ്പുണ്ട്. അപ്പോൾ ജിജോ അവിടെ വൻ തകർപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അങ്ങോട്ട് ചെല്ലാം, എന്താണെന്ന് നോക്കാം. അപ്പോൾ ദേ ഇവിടെ നമ്മൾ ബാർബേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാർബേക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. കുറേ സോസേജും കാര്യങ്ങളെല്ലാം ഉണ്ട്. നാളത്തെ പോണൊക്കെ നമ്മൾ അല്ലേ ജോ ഏ അത് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ഇത് വർക്ക് ചെയ്യുന്നില്ല, ഇത് വർക്ക് ചെയ്യുന്നില്ലല്ലോ സഞ്ജയ. ചൂടാകുന്നില്ല. ആ ചെറിയതായിട്ടുണ്ടാന്ന് തോന്നുന്നു കേട്ടോ. അത് പക്ഷേ ഉള്ളു, അത് ചൂടാകുന്നില്ല അല്ലേ. ഇത് ഒത്തിരി സാധനം ഉണ്ടല്ലോ സഞ്ജയ്. ഇതെന്നൊക്കെ സാധനം? ഇത് ചിക്കൻ, ചിക്കൻ റിബ് അല്ലേ. ചിക്കൻ റിബ് എന്താ? അത് സോസേജ്, ഹണി സോസേജ് അല്ല. ഇത് കബാബ്, കബാബ്. അത് സോസേജ്, അത് സോസേജ്. ഇത് നമ്മൾ ഓർപ്പിച്ച് വീട്ടിൽ നിന്ന് ഒരു ഉറപ്പിക്കണോ അല്ലേ. അല്ല വലത്തെ ബാർബിക്യൂ ആണ്. ബാർബിക്യൂ പോലെ നമ്മൾ ഇവിടെ മുഴുവനായിട്ട് വേഗം ചിലപ്പോൾ സമയം എടുത്താലേ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഹാഫ് കുക്ക്ഡ് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതവിടെ ബാക്കി കൂടെ വെച്ച് അവിടെ സമയം ലാഭിക്കാം. അതെ അതെ. അങ്ങനെ നമ്മുടെ ഭക്ഷണ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി. സാലഡ്, കിടക്കാച്ച് സാലഡ് ചേച്ചി ഇപ്പം ഉണ്ടാക്കിയതല്ലേ. സാലഡ്, നമ്മുടെ കബാബ് സംഭവങ്ങളെല്ലാം സൂപ്പറാണ്. ഒറ്റ പ്രശ്നമുള്ളൂ, കാറ്റാണ്. എന്നാ കാറ്റാണ്? അപ്പോൾ വാ കഴിച്ചോ, അപ്പോൾ നല്ല കാറ്റാണ്. വാ എല്ലാവരും കഴിച്ചു. സാലഡൊക്കെ എടുത്ത് ശരീരത്തിന് കുളിർമ കൊടുക്ക. വാ കഴിക്കുക, കഴിച്ചു എല്ലാവരും. മമ്മി വാമി എല്ലാവർക്കും വാ, എല്ലാവരും വാ. അപ്പോൾ എല്ലാവരും ഇന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ നമ്മൾ നമ്മുടെ ഇവിടുത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. സ്ഥലം എല്ലാം നല്ല ക്ലീനാക്കി. ഇനിയിപ്പോൾ നേരെ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. സാൻജാജിന് ഇവിടുന്ന് ബൈ പറഞ്ഞ് സാൻജാജിൻ്റെ വീട്ടിലോട്ട് പോകണം. കാരണം ഇവിടെ ഒരു 10-12 കിലോമീറ്റർ ഉള്ളൂ. ഇനി അടുത്ത അവധിക്ക് നമ്മൾ ബന്ധം പുതുക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ പോയതായാലും ഞങ്ങൾ നേരത്തെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ചേച്ചി സാൻജാജ് ശരിയെന്നാ കാണാം കേട്ടോ. അടിപൊളി നമ്മുടെ ഒരു ദിവസം അവിടെ ഒരു ഓർഡർ ഞാൻ കൊണ്ടേക്കാം. തകർന്നേക്കാം. എന്നാൽ ശരിയെന്നാലേ, ബൈ ബൈ. ഓക്കെ, ബൈ ബൈ. നമ്മുടെ ബാർബേക്യൂ ഒക്കെ നമ്മൾ അവിടെ ചെയ്തു. കാരണം 3-4 ബാർബേക്യൂവിൻ്റെ മെഷീൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. നമ്മുടെ ആ മാൻഷൻ്റെ തൊട്ടിപ്പുറത്താണ്. അപ്പം കാരണം വെച്ചാൽ അവിടെ ഭയങ്കര നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, ഭയങ്കര കാറ്റാണ് അവിടെ അല്ലേ. അല്ലേ അപ്പാ, നമ്മൾ രണ്ട് ബാർബിക്യൂ മെഷീൻ ഉപയോഗിച്ചാണ് ചെയ്തത്. അതിന്റെ പുറത്ത് നല്ല തണുപ്പും കാറ്റും. പിന്നെ അപ്പം സാൻജാൻ ഞങ്ങൾ അവിടെ നേരം പിരിഞ്ഞ് സാൻജാൻ വീട്ടിലോട്ട് പോവാണ്. ജിയോ എന്റെ പുറകിലുണ്ട്. ഇനിയിപ്പോൾ നേരെ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ ചെന്നിട്ടാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത്. കാരണം ഏത് യാത്ര ചെയ്താലും ഈ തുടക്കത്തിൽ നിന്നാണല്ലോ അല്ലേ അപ്പാ, ചെല്ലുന്ന തുടങ്ങുന്നിടത്തും തന്നെ തിരിച്ചെന്ന് അവസാനിപ്പിക്കണം. അതെ അതെ അതെ. അപ്പോൾ ഏതായാലും നമ്മൾ പോവാണ്. അപ്പൊ ഇനി എന്തെങ്കിലും കാഴ്ചകളുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ടു ബോന്താകി. അപ്പോൾ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. എങ്ങനെയായിരുന്നു അപ്പോൾ അവിടെ ബന്ധം പുതുക്കാനുള്ള ട്രിപ്പ്? നമുക്ക് ഇത്ര ബന്ധമാണെങ്കിൽ നല്ല കാശ്മീരം നോക്കിക്കോണം. അതെ അതെ അതെ. അപ്പോൾ അവർ ഞാൻ നല്ല ചാപ്പാടും കാര്യങ്ങളെല്ലാം അഞ്ചാമത്തെ ചേച്ചിയുടെ കുക്കിങ്ങും എല്ലാം ചേച്ചിയുടെ പാചകത്തിന് അല്ലേ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അതെ അതെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ടോ അവരിനി അടുത്ത അവധി ഇങ്ങോട്ട് വരും. അതാണ് ഞാൻ പറഞ്ഞത്, ബന്ധം പുതുക്കാൻ പറഞ്ഞത്. സാധാരണ നമ്മൾ മാത്രമല്ല കേട്ടോ, ലോകത്തുള്ള എല്ലാവരും, എല്ലാ പ്രവാസികളും ഇങ്ങനെ ഒരു എന്തെങ്കിലും ബന്ധുക്കളൊക്കെ ഉണ്ട്. അടുത്തോട്ട് പോവുകയും പിന്നെ നാട്ടിൽ പോകാതെ നമ്മൾ ബന്ധുക്കിടയ്ക്ക് ഓടി എത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അല്ലേ. അതെ. അപ്പോൾ ഏതായാലും നമ്മൾ പോയിട്ട് നമ്മൾ തിരിച്ചെത്തി കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത വീഡിയോ അല്ലേ. ഞങ്ങൾ പോയി ബന്ധം പുതുക്കുന്നത് തിരിച്ചെത്തി. അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മൾ ഇങ്ങനെ തിരിച്ചെത്തി. അത് കുഴപ്പമില്ല. ഇപ്പോൾ സമയം ഇവിടെ ഏകദേശം 7:30 ആയി. 2.5 മണിക്കൂർ യാത്രയായിരുന്നു. യാത്രയൊന്നും കുഴപ്പമില്ലായിരുന്നു അല്ലേ. അങ്ങനെയാണ് അടിപൊളിയായിരുന്നു. അതെ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി. നമസ്കാരം. നമസ്കാരം. അപ്പം എല്ലാം നോക്കി പറയാം. ഞങ്ങളും എല്ലാവരെയും നോക്കി പറയാം. നമസ്കാരം എല്ലാവരും നോക്കി പറയണം. ഓക്കേ.